ശബരിമല മേൽശാന്തി അഭിമുഖത്തിന്റെ ഇന്റർവ്യൂ ബോർഡിൽ കണ്ഠരര് മോഹനരെ ഉൾപ്പെടുത്തണ്ടായെന്ന് ഹൈക്കോടതി. തൽസ്ഥിതി തുടരാൻ നിർദ്ദേശം നൽകി ദേവസ്വം ബോർഡ് തീരുമാനം ഹൈക്കോടതി ശരിവയ്ക്കുകയായിരുന്നു. ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കണ്ഠരര് മോഹനരെ എത്തിയതോടെ രാവിലെ അഭിമുഖം തടസ്സപ്പെട്ടിരുന്നു. രാവിലെ 11 മണിക്ക് തുടങ്ങേണ്ടിരുന്ന അഭിമുഖമാണ് തടസ്സപ്പെട്ടതോടെ നിയമയുദ്ധത്തിലേക്ക് പോയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് നിരവധി പേർ രാവിലെ മുതൽ മേൽശാന്തി നിയമനത്തിനായി കാത്തുനിന്നു. രാവിലെ 9 മണിക്കായിരുന്നു അടുത്ത വൃശ്ചികം വരെയുള്ള 1 വർഷത്തേക്ക് മേൽശാന്തി നിയമനത്തിനുള്ള തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. തിരഞ്ഞെടുപ്പ് പാനലിൽ തന്ത്രി കുടുംബത്തിലുള്ള കണ്ഠരര് മോഹനരെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിസന്ധികളാണ് കാരണം. ശോഭാജൻ ഉൾപ്പെട്ട ലൈംഗിക കേസിൽ ഉൾപ്പെട്ട മോഹനർ കഴിഞ്ഞ കുറേ കാലങ്ങളായി തിരഞ്ഞെടുപ്പ് ബോർഡിൽ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ കോടതി അദ്ദേഹത്തെ ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കിയ പശ്ചാത്തലത്തിൽ ഇന്ന് നടന്ന ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കാൻ അദ്ദേഹം അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച വിശദീകരണം ലഭിച്ചതിനു ശേഷം മാത്രം നടപടികൾ തുടരാമെന്നാണ് ബോർഡ് തീരുമാനം. പോയ വർഷത്തിൽ തന്ത്രി കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുത്തത്. തൽസ്ഥിതി തന്നെ തുടരാനാണ് കോടതി നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.